ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനൂപ്. മക്കളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പട്ക്കഥയാണ്. എന്തായാലും നിങ്ങൾക്ക് 4 മാർക്കിന് ഒരു പട്ക്കഥ 100% ഉറപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ ബീർബഹൂട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പട്ക്കഥയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു പട്ക്കഥയിലൂടെ എങ്ങനെയാണ് ഒരു പട്ക്കഥ, ഏത് പട്ക്കഥ ചോദിച്ചു കഴിഞ്ഞാലും എങ്ങനെ എഴുതാന്നുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പിന്നെ ഈ തന്നിരിക്കുന്ന പട്ക്കഥ നിങ്ങൾ കാണാതെ പഠിക്കുകയും ചെയ്യുക കേട്ടോ. ബീർബഹൂട്ടിയിൽ പട്ക്കഥയ്ക്ക് ഒരുപാട് സാധ്യതകൾ, പല സംഭവങ്ങളുണ്ട്. ബേലയും സായിലും കൂടി എന്ത് ചെയ്യുന്നത്, ഈ ബീർബഹൂട്ടികളെ തിരയുന്ന രംഗം ചിലപ്പം ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ ബേലയും സായിലും കൂടി മഷി നിറയ്ക്കാൻ പോകുന്ന, കടയിലേക്ക് മഷി നിറയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, ആ രംഗം ചിലപ്പം വന്നേക്കാം. ആ രംഗമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ സുരേന്ദ്രൻ മാർസാബ് ബേലയുടെ മുടിക്ക് പിടിച്ച് അവളെ ഉപദ്രവിക്കുന്നുണ്ട്, ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് വന്നിരിക്കാം. അതല്ലെങ്കിൽ കുട്ടികൾ ബേലയുടെ തലയിൽ ഒരു ബാൻഡേജ് ഇട്ടതിന് ശേഷം കുട്ടികൾ ഈ ലങ്കടി ഡാങ്ക് എന്ന് പറഞ്ഞ കളിക്കളി കളിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധി ചൌക്കിലേക്ക് പോകുന്നുണ്ട്, ആ ഒരു സംഭവത്തെ കുറിച്ച് ചിലപ്പോൾ വന്നേക്കാം. അതുമല്ലെങ്കിൽ കഥയുടെ അവസാന ഭാഗത്തിൽ രണ്ടുപേരും കൂടി അലഗലക സ്കൂൾ മേലെ, അതായത് വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിലേക്ക് പിരിഞ്ഞു പോകുന്നതായിട്ടുള്ള രംഗം പറയുന്നുണ്ട് അല്ലേ. രണ്ടുപേരും പ്രോഗ്രസ് കാർഡൊക്കെ നോക്കുന്ന സങ്കടത്തോടെ പിരിഞ്ഞു പോകുന്നതും, അപ്പൊ ആ രംഗം വെച്ചിട്ടും ഒരു പഠിത്തതൊക്കെ സാധ്യത ഉണ്ട്. അപ്പം പഠിക്കഥ എവിടുന്ന് വേണമെങ്കിലും വരാം. എല്ലാം കൂടി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഏവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു പഠിക്കത തന്നിട്ട് എങ്ങനെയാണ് ഇത് എഴുതുക എന്നുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പഠിക്കഥയിൽ മക്കളെ ആദ്യം തന്നെ നിങ്ങൾ എഴുതേണ്ടത് ഒരു ദൃശ്യമാണ്. ദൃശ്യം അല്ലെങ്കിൽ സീൻ എന്ന് എഴുതാം. നിങ്ങൾ ദൃശ്യം എന്ന് പഠിച്ചാൽ ഇതിലുള്ള അതേപോലെ പഠിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഏക്കുന്നോ ദോന്നോ തീന്നോ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. ഇവിടെ ഞാൻ ദോന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് തന്നെ പഠിച്ചോളൂ കേട്ടോ, ദോന്ന് പഠിച്ചോളൂ. അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്റ്റാർട്ടിങ് കഴിഞ്ഞു. ശ്രദ്ധിക്കുക, അത് കറക്റ്റ് ഓർഡർ തന്നെ പഠിക്കുക കേട്ടോ. വേറെ ഏതെങ്കിലും ഒക്കെ നോട്ട്സുകൾ നോക്കിക്കാണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓർഡർ തെറ്റിക്കേണ്ട, ഒരു ഓർഡർ ഫോളോ ചെയ്യുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്ഥാനാണ്, സ്ഥാൻ അല്ലെങ്കിൽ സ്ഥൽ എന്നും പറയും. തൽക്കാലം സ്ഥാനം പഠിച്ചാൽ മതി. സ്ഥാനം പഠിച്ചതിന് ശേഷം നിങ്ങൾ, നമുക്കറിയാം ബീർബഹൂട്ടി എന്ന് പറഞ്ഞ നമ്മുടെ സ്റ്റോറി മൊത്തം നടക്കുന്നത് ഫൂലേര എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ, എല്ലാ സംഭവങ്ങളും നടക്കുന്ന ഫൂലേരയിലാണ്. അപ്പൊ നിങ്ങൾ ഫൂലേര കസ്ബ എന്നുള്ളത് എന്തായാലും ഏത് പട്ക്കഥ ഈ ചാപ്റ്റർ എന്ന് വെച്ചാലും ഫൂലേര കസ്ബ എന്നുള്ളത് വിടരുത്. പകരം ഇവിടെ ഇപ്പോ നമ്മളിപ്പോ ആ ബേലയും സായിലും മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ മഷി നിറയ്ക്കാൻ പോകുന്ന രംഗമായതുകൊണ്ട് നമ്മൾ എന്താ കൊടുത്ത്, ഫൂലേര കസ്ബയ്ക്ക് സ്റ്റേഷനറി ദുക്കാൻ അല്ലെങ്കിൽ സ്റ്റേഷനറി കി ദുക്കാൻ, ഫൂലേര കവലയിൽ അല്ലെങ്കിൽ ഫൂലേര പട്ടണത്തിലെ എന്താണ് ഒരു സ്റ്റേഷനറി കട എന്നാണ് നമ്മുടെ സ്ഥലം കൊടുത്തത്, നമ്മുടെ സംഭവം നടക്കുന്ന സ്ഥലം കൊടുത്തത്. എന്നാൽ നിങ്ങളോട് ഈ കഥയിലെ ഫസ്റ്റ് രംഗം ഉണ്ടല്ലോ, ബേലയും സായിലും കൂടിയ ഒരു വയലിൽ ബീർബഹൂട്ടികളെ തെരയുന്നത്, ആ രംഗമാണെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, ഫൂലേര കസ്ബേക്ക് ഏക്ക് ഗേത്ത്, ഗേത്ത് എന്ന് പറഞ്ഞ വയലല്ലേ, അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ആ വാക്ക് പഠിച്ചു വെക്കുക, എന്താണ് ഗേത്ത്, ഓക്കെ ഗേത്ത് എന്ന് പറഞ്ഞാൽ വയല്. അപ്പൊ ഫൂലേര കസ്ബേക്ക് ഏക്ക് ഗേത്ത് എന്ന് കൊടുത്താൽ മതി, കൂടുതലൊന്നും വേണ്ട. ഓക്കെ, ഇനി അതെല്ലാം അവരുടെ സ്കൂളിനകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ, ഇപ്പൊ സുരേന്ദ്രൻ മാഷ് ബേലയുടെ മുടിക്കൊക്കെ പിടിച്ചല്ലോ, അങ്ങനെ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഈ ഒരു പട്ക്കഥയായിട്ട് എഴുതാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട, ഫൂലേര കസ്ബേക്ക് ഏക്ക് സ്കൂൾ. ഓക്കെ, സ്കൂൾ എന്ന് എഴുതിയാൽ മതി, പ്രശ്നം കഴിഞ്ഞു. അപ്പം എന്താണോ വരുന്നത് അതിനനുസരിച്ച്, ഇനി അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇത്, അവർ രണ്ടുപേരും കൂടി പിരിഞ്ഞു പോകുന്ന രംഗമാണെങ്കിൽ ഫൂലേര കസ്ബേക്ക് ഏക്ക് സടക്ക് അല്ലെങ്കിൽ ഏക്ക് ഗലി. ഓക്കെ, ഗലി എന്ന് പറഞ്ഞ വഴി. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ മറ്റേ ഇവര് എന്ത് ചെയ്യുന്നത്, ആ ലങ്കടി ഡാങ്ക് കളിക്കുന്നതാണെങ്കിൽ നമുക്കറിയാം ഗാന്ധി ചൗക്ക് അല്ലേ, അപ്പൊ ഫൂലേര കസ്ബേക്ക് ഏക്ക് ഗാന്ധി ചൗക്ക്. അപ്പൊ എന്താണോ ആ സ്ഥലം, ആ സ്ഥലത്തിന്റെ കറക്റ്റ് ആയിട്ട് ആ സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ഇനി ഇതേ പട്ക്കഥയുടെ ചോദ്യം നമ്മുടെ അയാം കലം കെ ബഹാനെ എന്ന ചാപ്റ്റർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കറിയാം അതിൽ രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് മിഹിറും മോർപ്പാലും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ പറയുന്നുണ്ട്, അതേപോലെ ആ സിനിമയിലെ ചോട്ടും രൺവിജയ് സിംഗും തമ്മിലുള്ള കഥയും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മിഹിറും മോർപ്പാലും തമ്മിലുള്ള അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗാനേക്ക് അതില ബദലിക്കാലേ, അതായത് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ടല്ലോ. മിഹിർ കൊണ്ടുവരുന്ന രാജ്മ ചാവൽ എന്ന് പറഞ്ഞ ഭക്ഷണം മോർപ്പാലിന് കൊടുക്കുന്നു, മോർപ്പാല് കൊണ്ടുവരുന്ന ചാഞ്ചില് അതായത് മോര് ആർക്ക് കൊടുക്കുന്നു, മിഹിറിന് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പട്ക്കഥ നിങ്ങളോട് തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ നമുക്കറിയത് സ്കൂളിൽ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ഥാനം വരുന്ന സ്കൂൾ ഗൗക്കി ഏക്ക് സ്കൂൾ അല്ലെ, അവർ ഗ്രാമത്തിലെ, ഏത് ഗ്രാമം എന്നൊന്നും പറയുന്നില്ല, അപ്പൊ ഗൗക്കി ഏക്ക് സ്കൂൾ എന്ന് പറയുന്നത് ഗ്രാമത്തിലെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി സ്ഥലമായിട്ട്. ഇനി നമ്മുടെ ചോട്ടുവിനെയും രൺവിജയ് സിംഗിന്റെയും ആ ഒരു സ്റ്റോറിയിൽ ഇപ്പോ ചായക്കടയിൽ നടക്കുന്ന, ബാട്ടി സാബിന്റെ ചായക്കടയിൽ നടക്കുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാ, ബാട്ടി സാക്കി ഏക്ക് എന്താണ് ചായക്ക് ദുക്കാൻ അല്ലെങ്കിൽ ചായക്ക് ദടി അല്ലെ, ബാട്ടി സാക്കി ചായക്ക് ദടി എന്നോ ചായക്ക് ദുക്കാൻ എന്നോ എന്തെങ്കിലും കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് നമുക്കറിയാം ടാണി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, അപ്പൊ ടാണി എന്ന് പറയാം അല്ലെ. അപ്പോ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഇവന്റെ വീടാണെങ്കിൽ, നമ്മുടെ ഈ രൺവിജയ് സിംഗിന്റെ വീടാണെങ്കിൽ രൺവിജയ് സിംഗ് കി ഘർ. ഓക്കെ, അപ്പൊ സ്ഥലം ഏതാണോ ആ സ്ഥലം കറക്റ്റ് ആയിട്ട് കൊടുക്കുക.
ആണ്. ഇനി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ദെൻ അടുത്തത് സമയമാണ്. സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കൊടുക്കുക, എന്നാലും ആ കഥയോട് നീതി പുലർത്തുന്ന ഒരു സമയം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നമുക്കറിയാം, രാവിലെ ആണെങ്കിൽ സബേര എന്ന് കൊടുക്കാം, ഉച്ചക്കാണെങ്കിൽ ദുപഹർ എന്ന് കൊടുക്കാം. ഓർത്തു വെക്കണം എന്താണ് ദുപഹർ. ഓക്കെ, ദുപഹർ എന്നാണ് ഉച്ചക്ക് നമ്മൾ പറയാ. ഇനി വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ ഷാം എന്നാണ് പറയാ, എന്താ പറയാ ഷാം. ഓക്കെ, ഇനി രാത്രിയാണെങ്കിൽ രാത് എന്ന് പറയും. അപ്പൊ ആ ദിവസങ്ങളൊക്കെ ആ സമയങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പം ഇവിടെ നമുക്കറിയാം, സാഹിലും വേലയും കൂടി സ്കൂളിൽ ബെല്ലടിച്ചതിന് ശേഷമാണല്ലോ മഷി വാങ്ങാൻ പോയത്. സ്കൂളിലൊക്കെ സാധാരണ ബെല്ലടിക്കുക 10 മണിക്കാണല്ലോ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ കൊടുത്തത് സബേരെ ദസ് ബജെ എന്ന് കൊടുത്തത്, രാവിലെ 10 മണി. ബജെ എന്ന് പറഞ്ഞാൽ മണി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ദസ് ബജെ. ഇവിടെ നിങ്ങൾ ഏതുമ്പോൾ ശ്രദ്ധിക്കുക, കഴിയുന്നതും എല്ലാം ഹിന്ദി തന്നെ. ഇതാ 9, 10 എന്നൊക്കെ ഉള്ളത് ഹിന്ദി തന്നെ. ദസ് എ, പിന്നെ അതേപോലെ തന്നെ നൗ ലേ എ, പിന്നെ ഏ കിഡോ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്ത് ചെയ്യുക, ഹിന്ദി തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നല്ലത്. അതാകുമ്പോൾ കുറച്ചുകൂടി ഇംപ്രഷൻ കൂടുതൽ കിട്ടുട്ടോ. അപ്പൊ സബേരെ ദസ് ബജെ എന്ന് എഴുതി. ഇനിയിപ്പോ മറ്റേ ചോട്ടുവിന്റെ ഒക്കെ ആ സ്റ്റോറിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക, ദുപഹർന്നോ ഷാമെന്നോ രാത്രിന്നോ, എന്താണോ ആ സിറ്റുവേഷന് യോജിക്കുന്ന ഒരു സമയം അത് കൊടുക്കുക. ഏതെങ്കിലും നമ്പർ കൊടുക്കുന്നു, എന്നിട്ട് ബജെ കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത്ര ഏരിയ തന്നെ ഏകദേശം ഒരു മാർക്കിനുള്ള വകുപ്പായിട്ടോ. ടീച്ചർ ഒന്ന് ഇംപ്രസ് ആവാം, ഇവൻ കൊള്ളാലോ എന്നാവും. ഇനി അടുത്ത് എന്താ, പാത്രമാണ്. പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളാണ്. അപ്പൊ നമുക്കൊരു സംഭവം തരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും, ഒരു ചെറിയൊരു പാരഗ്രാഫോ അല്ലെങ്കിൽ കുറച്ച് സെന്റൻസുകളോ തരും. അത് നോക്കിയാൽ തന്നെ നമുക്ക് കഥ വായിച്ചവർക്ക് മനസ്സിലാവും ആ ഒരു സംഭവത്തിൽ ഏതൊക്കെ കഥാപാത്രങ്ങളാണുള്ളത്. ഇപ്പൊ ബേലയും സാഹിലും കടയിലേക്ക് മഷി നിറയ്ക്കാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം, അവിടെ ബേലയും സാഹിലും മാത്രമല്ല മറ്റൊരു കഥാപാത്രം കൂടി വരുന്നുണ്ട്. ആരാ? ദൂക്കാൻ വാല, ദൂക്കാൻദാർ അല്ലേ, കടയുടമല്ലേ. അപ്പൊ ആ ഡയലോഗുള്ള കഥാപാത്രങ്ങളെ മൊത്തം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം. ഡയലോഗ് ഇല്ലാത്ത കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഡയലോഗുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ ആരൊക്കെ? ബേല, സാഹിൽ, ഓർ ദൂക്കാൻദാർ അല്ലേ, മൂന്ന് പേരുണ്ട്. മൂന്ന് പേരെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ പരിചയപ്പെടുത്തുന്നു. ഇനിയിപ്പോ മോർപ്പാലും മിഹിറുമാണ്, മോർപ്പാൽ ഓർ മിഹിർ. ഇനിയിപ്പോ ബേലയുടെ തന്നെ നമ്മുടെ സ്കൂളിലുള്ള കാര്യമാണെങ്കിൽ ബേല, സാഹിൽ ഓർ നമ്മുടെ ടീച്ചറുടെ പേര് സുനേന്ദർ മാഡ്സാബ്. ഇനിയിപ്പോ ചോട്ടുവിന്റെ രൺവിജയ് സിംഗ് ആണ്, ചോട്ടു ഓർ രൺവിജയ് സിംഗ്. ഇനിയിപ്പോ വേറെ ആരെങ്കിലുണ്ടെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ പേര് ഇതാ. ഓക്കെ, അപ്പൊ കഥാപാത്രങ്ങളുടെ പേരാണ് അടുത്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ഇതിന്റെ ദൃശ്യകാ വിവരണമാണ്, ഇല്ലെ ദൃശ്യ വിവരണം അല്ലേ. അതായത് ഈ ഒരു സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വർണ്ണിക്കുകയാണ്, കഥാപാത്രങ്ങളെയും ആ കഥ നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഒരുപാട് ഡീറ്റെയിൽ ആക്കണം എന്നൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ട് ഒന്നോ രണ്ടോ സെന്റൻസുകൾ വിരിച്ചാൽ മതി. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലുള്ള കഥാപാത്രങ്ങളുടെ വേഷഭൂഷ, വേഷഭൂഷാദികൾ പറയാം, അവരെന്ത് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് എന്ന് പറയാം, അവരുടെ പ്രായത്തെ കുറിച്ച് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം, ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഒക്കെ മെൻഷൻ ചെയ്യാം. ഒരുപാട് ഡീറ്റെയിൽ ആക്കണം എന്നില്ല. ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് എന്താ, ബേല ഓർ സാഹിൽ ദൂക്കാൻ കെ സാമ്നെ ഗഡേഹേ, ഗഡാർന്ന് നിൽക്കുക അല്ലെ. ബേലയും സാഹിലും എന്ത് ചെയ്യുന്നു, ഒരു കടയുടെ മുന്നിൽ നിൽക്കുന്നു. ദൂക്കാൻദാർ ഉൻസേ കുച്ച് ബാത്ത് കർ രഹേ ഹേ, ബാത്ത് കർന്ന സംസാരിക്കല്ലേ. അപ്പൊ ദൂക്കാൻദാർ കടയുടമ അവരോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്താ, ബേല ഓർ സാഹിൽ ദോനോ സ്കൂളി അല്ലെങ്കിൽ ദോ സ്കൂളി ബച്ചേ, രണ്ട് സ്കൂൾ കുട്ടികളായിട്ടുള്ള ബേലയും സാഹിലും ദൂക്കാൻ കെ സാമ്നെ ഗഡേ ഹേ, ദൂക്കാൻ കടയുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു. ദോനോം ലഗ്ഭഗ് ഗ്യാരഹ് സാൽ കി ഉമ്ര മേ, അതായത് രണ്ടുപേർക്കും ഏകദേശം എന്നാണ് ഒരു ഗ്യാരഹ് സാൽ 11 വയസ്സോളം പ്രായമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് അവരുടെ പ്രായം ഇടാം. അതേപോലെ തന്നെ എന്താ, ദോനം സ്കൂളി യൂണിഫോം പഹൻതേത്തേലെ, അതായത് രണ്ടുപേരും എന്ത് സ്കൂൾ യൂണിഫോം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ ബേലക്കെ ബാലോമേ മേക്ക് എന്താ ലാൽ രംഗയ്ക്ക് റിബൺ ഹേലെ, ബേലയുടെ തലയിൽ എന്തുണ്ട് അല്ലെങ്കിൽ അവളുടെ മുടിയിൽ ഒരു ചുവന്ന നിറത്തിലുള്ള റിബൺ ഉണ്ട്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആക്കണമെന്നില്ല, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എഴുതിക്കോളൂ, അല്ലെങ്കിൽ ഇതേമാതിരി ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ആ ഒരു ദൃശ്യം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ മറ്റേ ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ആ ഇതിനോട് യോജിച്ചിട്ടുള്ള ഒരു സാധനം ഇതാ. ഇനി ഇങ്ങനൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. നിങ്ങൾ എന്താ ചോദിച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒരു സെന്റൻസ് തരില്ലോ, ഒന്നോ രണ്ടോ സെന്റൻസ് തരില്ലോ, ആ സെന്റൻസ് എങ്കിലും ദൃശ്യ വിവരണമായിട്ടാണ് എഴുതി വെക്കുക. അതന്നെ ആ സെന്റൻസ് തന്നെ ഉണ്ടാവും അത്യാവശ്യ ദൃശ്യത്തിന്റെ വിവരണങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പോൾ അത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ ഈ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ തന്നെ പകുതി മാർക്ക്, 2 മാർക്ക് നിങ്ങൾക്ക് ഏകദേശം ഉറപ്പായിരുന്നു വിചാരിക്കുക. ഇനി നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സംവാദം. ഓക്കെ, അപ്പൊ ഇതുവരെ എന്തൊക്കെ ചെയ്യേണ്ടതുള്ള തട്ടിപ്പുകളൊക്കെ മനസ്സിലായാലോ, വടായ്പകളൊക്കെ മനസ്സിലായല്ലോ. ഇനി സംവാദമാണ്. സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണമാണ്. ഇതിലെ കഥാപാത്രങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ 3 കഥാപാത്രങ്ങളുടെ 3, 4, 2 എത്ര കഥാപാത്രങ്ങൾ വേണമെങ്കിലും വരാം, ആ കഥാപാത്രങ്ങളൊക്കെ തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് അടുത്ത് എഴുതേണ്ടത്. ഒരു 3, 4 എക്സ്ചേഞ്ചുകൾ എഴുതിയാൽ മതി, ഒരുപാട് ഡീറ്റെയിൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് വായിച്ചുതരാം. ഒരു മഷി നിറയ്ക്കാൻ പോകണല്ലോ. അപ്പൊ ദൂക്കാൻദാർ കുട്ടികളോട് ചോദിക്കുകയാണ്, ക്യാ ചാഹിയെ ബച്ചേ, കുട്ടികളെ എന്താ വേണ്ടത് എന്ന് ചോദിക്കണം. അപ്പൊ വേണ്ടത് എന്നുള്ളതിന് ചാഹിയെ എന്നാ പറയാം, ക്യാ ചാഹി എന്താ വേണ്ടത്, വാട്ട് യു വാണ്ട് എന്ന് ചോദിക്കില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ പഠിച്ചൊക്കെ, കാരണം എന്തായാലും നിങ്ങൾക്ക് ഒരു ഹിന്ദിയിൽ ഒരു കോൺവെർസേഷൻ ഒരു ബാത്ത് ചീത്ത് ഉറപ്പാണ്. അപ്പൊ അതിലേക്കും ഇത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അപ്പൊ അതൊക്കെ പഠിച്ചു
വെക്കുക. അപ്പം നമ്മുടെ ബേലയാണ് മറുപടി പറഞ്ഞെന്താ, ഏക്ക് പെൻമേ സ്യാഹി ബർദിജിയെ, ഒരു പേനയിലും മഷി നിറച്ച് തന്നാലും എന്ന് പറഞ്ഞു അല്ലെ. ദെൻ ദുക്കാൻദാറെ ബേട്ടി സ്യാഹിക്ക് ബോത്തൽ അബി അബി ഗാലി ഹോഗൈ ഹേ, മഷിയുടെ കുപ്പി ഇപ്പം തീർന്നു പോയതേ ഉള്ളല്ലോ, അപ്പത്തോ കൽഹി മിലേഗി, ഇനി നാളെയെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ബേല പറയണേ, ലേക്കിൻ ഇസ്നേ തോ പെൻമേ ജോ സ്യാഹി തി ഉസേ ജമീൻ പർ ചിടക് ദിയ, ചിടക്കാ കുടഞ്ഞു കളയല്ലേ. അപ്പൊ ബേല പറയണേ, വയസ്സായുള്ള ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് എന്താണ്, പക്ഷെ ഇവൻ ഉണ്ടല്ലോ പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു, അത് മണ്ണിലേക്ക് കുടഞ്ഞു കളഞ്ഞല്ലോ എന്ന്. അപ്പൊ ദുക്കാൻദാർ പറയണേ, ബാദിൽ കോ ദേഖകർ ഗഡോകെ നഹി ദുലാദാ ചാഹിയെ, മേഘങ്ങൾ കണ്ടുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, കുടം കമഴ്ത്തരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അങ്ങനെ പറയാനുള്ള കാരണം എന്താ, മറ്റുള്ളവരുടെ കയ്യിലുള്ള സാധനങ്ങൾ കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ സായിലതാണല്ലോ ചെയ്തത് അല്ലേ, കടയുടമയുടെ കയ്യിൽ മഷി ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന മഷിയുടെ ബാക്കി എന്ത് ചെയ്തു, അവൻ കുടഞ്ഞു കളഞ്ഞു. അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എന്നാണ് കടയുടമ ഓർമ്മിപ്പിച്ചത്. ദെൻ സാഹിര് പറയുന്നത്, ഗബ്രാക്കർ, അവനാകെ പേടിച്ചു, പേടിച്ചിട്ട് പറയണത് അപ്പൊ ക്യാ കരുക, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക. അപ്പൊ ബേല പറയണത്, ധർണാമത്ത്, പേടിക്കണ്ട, എന്താ മേരാ പെൻസേ കുച്ച് സ്യാഹിയിലേക്ക, എന്റെ പേനയിൽ നിന്ന് കുറച്ച് മഷി എടുക്കാം. ഓക്കെ, കുറച്ച് മഷി എടുക്കാം. സാഹിര് ശുക്രിയ ബേല, നന്ദി ബേല, തു സച്ചമേ മേ കച്ചി ദോസ്തി ഹേ, നീ ശരിക്കും നല്ലൊരു സുഹൃത്താണ്. ദെൻ ബേല, അച്ഛാ ചലോ നടക്ക്, ഹം ദേർ ഹോ ഗൈ ഹേ, ദേർ ഹോ എന്ന് പറഞ്ഞാൽ നേരം വൈകുക, നമ്മൾ നേരം വൈകിയിരിക്കുന്നു. ദെൻ വേ ദോനം സ്കൂൾ കേ രാസ്തേ പർ ആകെ പെടുത്തേ ഹേ, രണ്ടുപേരും സ്കൂളിലെ വഴിയിലൂടെ മുന്നോട്ട് പോവാണെന്ന്, ആകെ പെടുന്ന മുന്നോട്ട് പോകട്ടോ. സോ ഈ സംഭാഷണം അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ബ്രാക്കറ്റിലാണ് കൊടുക്കേണ്ടത്. അപ്പം ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഇതേ ഡയലോഗ് ഒന്ന്, ഇതേ എന്ത് ചെയ്യുക, ഈ ഒരു പഠിക്കഥ ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ ഏത് ചോദിച്ചാലും ഈ പടുക്ക തന്നെ എഴുതി വെക്കുക. ഇനി അതെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ അറിയുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. ഇനി ഈ ഡയലോഗ് ഇതേമാതിരി എഴുതി കഴിഞ്ഞാലും ഇത് മാത്രം ഒന്ന് മാറ്റി കൊടുത്താലും അത്യാവശ്യം നിങ്ങളുടെ ടീച്ചർ ഒന്ന് പറ്റിക്കാനൊക്കെ പറ്റൂട്ടോ. പിന്നെ മറ്റേ ചാപ്റ്റർ ആണെങ്കിൽ മറ്റേ ചാപ്റ്ററിലെയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. എന്തായാലും സ്ട്രക്ചർ സെയിം ആണല്ലോ, ആ സ്ട്രക്ചർ വന്നാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് തരും. ഓക്കെ.